ദേവഹരിതം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. ജില്ലയിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യമായി പദ്ധതി ആരംഭിച്ചത്. പന്നിക്കോട് ശ്രീകൃഷ്ണപുരം ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടി ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ദേവഹരിതം പദ്ധതിക്കാണ് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായത്. ജില്ലയിൽ ആദ്യമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പന്നിക്കോട് ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. ചെടികളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നതിനോടൊപ്പം അത് പരിപാലിക്കുന്നതിനും ശ്രദ്ധ വേണമെന്ന് MLA പറഞ്ഞു. വിവിധങ്ങളായ സർക്കാർ പദ്ധതികൾ ഏകോപിപ്പിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പദ്ധതികൾ വലിയ വിജയം കാണുന്നതായും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി ഒരു പദ്ധതി നടപ്പിലാക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പദ്ധതി വിജയം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നിവിടെ നട്ടിട്ട് എന്താ ചെയ്താൽ പോരാ, തിരിഞ്ഞു നോക്കാത്ത സ്ഥിതി ഉണ്ടാവരുത്. അടുത്ത തവണ നമ്മൾ വീണ്ടും ഈ പദ്ധതി നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ നടപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു വൃക്ഷം നടുന്നതോടൊപ്പം കഴിഞ്ഞ തവണ നട്ട ചെടിയെ പരിപാലിക്കാനും അതിന് വെള്ളമൊഴിക്കാനും വളം കൊടുക്കാനും കൂടെ കഴിയുന്ന നിലയിലേക്ക് ആ പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് അധ്യക്ഷയായി. ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിയുമായി ചേർന്ന് നടപ്പാക്കുന്ന ദേവഹരിതം പദ്ധതി പ്രകാരം പരമ്പരാഗതമായ ക്ഷേത്രങ്ങളിലെ കാവുകൾ പുനരുജ്ജീവിപ്പിക്കുക, ക്ഷേത്രങ്ങളിലെ ഉത്സവ സമയത്തേക്കാവശ്യമായ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുക എന്നതും പ്രധാന ലക്ഷ്യങ്ങളാണ്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നഴ്സറിയിൽ സ്വയം ഉൽപ്പാദിപ്പിച്ച ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, കൃഷിവകുപ്പ് എന്നിവർ നൽകുന്ന തൈകളും ഉൾപ്പെടെ 7000 തൈകൾ വെച്ചുപിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളും NSS വോളണ്ടിയർമാരുമാണ് തൈകളുടെ പരിചരണം ഏറ്റെടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പ്രദേശത്ത് 1.5 ഏക്കറോളം സ്ഥലത്ത് മുരിങ്ങ കൃഷിയും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഗോക്കൾക്കായി തീറ്റപ്പുൽകൃഷിയും പദ്ധതിയുടെ ഭാഗമാണ്. ചടങ്ങിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രകാശ് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാവ് മാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ദിവ്യ ഷിബു, MT റിയാസ്, ആയിഷ ചേലപ്പുറത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ സ്റ്റേറ്റ് മുക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ MK നദീറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹ്ര വള്ളങ്ങോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.